ഐക്യവേദി വടകരയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കുറേ ദിവസങ്ങളായി കേരളത്തിന്റെ തെരുവീഥികളിൽ പിണറായി വിജയന്റെ ഒത്താശയോട് കൂടി കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട പ്രവർത്തകരെയും നേതാക്കന്മാരെയും തിരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും അവസാനമായി ആലപ്പുഴയിലെ ബിജെപിയുടെ സംസ്ഥാന നേതാവ് ആലപ്പുഴയിലെ ഏറ്റവും ബിജെപിയുടെ ജനകീയ നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ ഒരുപക്ഷം എസ് ടി പി പോഫ്ലബന്റ് ഭീകരവാദികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കുടുംബത്തിന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല പിറ്റേ അന്നേ ദിവസം തന്നെ കേരളത്തിന്റെ തെരുവീഥികളിൽ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് വാഹനങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഞങ്ങൾ നേതാവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആരാണ് ഇവർക്ക് പ്രേരണ കൊടുക്കുന്നത്? കേരളത്തിലെ പോലീസാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇന്ന് ഇത്തരത്തിലുള്ള വൻ പ്രതിഷേധ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളത്തിലെ പല ഭാഗങ്ങളിൽ, ആലപ്പുഴയിലും തൃശ്ശൂരും പാലക്കാടുമെല്ലാം ആവേശം കൊണ്ട് ഹിന്ദുത്വത്തെ നശിപ്പിക്കാമെന്ന ചിന്തയോടുകൂടി എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ആളുകൾ വളരെ ആസൂത്രിതമായി സംഘ പരിവാർ പ്രസ്ഥാനങ്ങളിലെ കാര്യകർത്താക്കന്മാർക്ക് നേരെ ശാരീരികമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൺ ഇന്ത്യ വൺ ഗോൾ റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്.